പ്രമതാ മാസത്തിൽ എത്ര പേര് മരിച്ചു എന്നതിൻ്റെ ലിസ്റ്റ് നമ്മളിവിടെ അവസാനം കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് നൂറ്റി ഒന്ന് പേര് നോമ്പ് നോറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് അത് ഒരു സംഭവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അത് പാക്കിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷ് സംബന്ധിച്ചിട്ടുള്ളൊരു വിവരമാണ് മെയില് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ ഒരു സംഗതി അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹ്യൂമൻ എറർ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ആ ഹ്യൂമൻ എറർ എന്നുള്ളതാണ് അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം ആ ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് ആ എയറോപ്ലെയിൻ പ പറപ്പിച്ചുകൊണ്ടിരുന്ന രണ്ട് പൈലറ്റ്സും അവർ നോമ്പ് നോറ്റവരായിരുന്നു അവർക്ക് അറ്റൻഷൻ ഒരു ഒരു പ്രശ്നം അവിടെ സംഭവിക്കുകയും ജഡ്ജ്മെൻ്റ് എറർ വരികയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ലാൻഡിങ് പിഴവ് സംഭവിച്ച് എയറോപ്ലെയിൻ തകർന്നു വീണത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ വീടുകളിൽ ഉറങ്ങിക്കിടന്ന രണ്ടുപേരെയും കൂടി കൊന്നിട്ടാണ് സത്യത്തിൽ അന്ന് ആ അപകടം സംഭവിക്കുന്നത് ഇതാണ് അന്നത്തെ ആ വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഉദാഹരണം മാത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നോമ്പ് നോക്കിട്ട് എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ക് ഇതാണ് നൂറ്റി ഒന്ന് പേര് എങ്ങനെയാണ് മരിച്ചത് കൊന്നതും കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് പേരുടെ നോമ്പ് നോക്കൽ കാരണം ഉണ്ടായിട്ടുള്ളൊരു മരണമാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഇതേപോലെ അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ തപ്പിയെടുക്കാം അപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു ഈ നോമ്പ് എന്നതാണ് നമ്മൾ പറയുന്നത് അതിന് അവിടെ പറയുന്നത് എന്താണ് ഈ വാർത്തകളിലൂടെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചു പോവാം ഞാൻ ഈ പറഞ്ഞ ഇത് മുന്നേ ഉള്ള സംഗതി ആയതുകൊണ്ട് ഞാനത് ആവർത്തിക്കാത്തതാണ് അതിൽ പറയുന്നത്

ചൂണ്ടിക്കാണിച്ചത് ഹ്യൂമൻ എറർ എന്ന് തന്നെയാണ് കാണിച്ചത് ആ ഹ്യൂമൻ എറർ അതിന് വഴി വെച്ചത് എന്താണ് അത് ഫാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതിൽ ഈ ഒരു പ്രശ്നം അവർ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നീട് അവർ പറഞ്ഞത് എന്താണ് ഇനി ആരും ഇവിടെ എയറോപ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടി നോമ്പ് നോറ്റിട്ട് വരണ്ട നിങ്ങൾ നോമ്പ് നോറ്റിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്നോളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ എന്താണ് അവിടുത്തെ കാരണം അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് റോഡിലെ അപകടത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും അത് അവിടെ ഭയങ്കരമായ തിരക്കാണ് തിരക്കുള്ളതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകും അങ്ങനെ ആളുകൾ മരിക്കുന്നതാണ് അത് നോമ്പിൻ്റെ തലയിലേക്ക് ഇടുന്ന എന്തിനാണ് എന്നാണല്ലോ വിശ്വാസികൾ ചോദിക്കുന്നത് ഇവിടെ ഈ എയറോപ്ലെയിൻ പറപ്പിക്കുന്ന ആളുകൾക്ക് അവിടെ എന്ത് ട്രാഫിക് ജാമാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം അപ്പോൾ പുതിയ ഒരു വാദം യാത്രക്കാർക്ക് അവിടെ നോമ്പ് ആവശ്യമില്ല എന്നാണ് പറയാം അപ്പോൾ റോട്ടിലൂടെ പോകുന്ന ആളുകൾ തിരക്കുണ്ടാകും അവിടെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് റോട്ടിലൂടെ പോകുന്ന ഒരാൾ പോലും നോമ്പ് നോക്കരുത് കാരണം യാത്രക്കാരാണല്ലോ എയറോപ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റ്സ് അവർ ഓൾറെഡി യാത്രക്കാരാണല്ലോ അപ്പോൾ അവരും നോമ്പ് നോക്കേണ്ട അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കാണ് ആർക്കാണിപ്പോൾ നോമ്പ് നോക്കാൻ കഴിയുക വെറുതെ വീട്ടിൽ കാലുമൽ കാലും കയറ്റി വെച്ചിങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന മടിയന്മാരായിട്ടുള്ള ആളുകൾ മാത്രം നോക്കേണ്ട സാധനമാണ് ഈ നോമ്പ് എന്ന് തന്നെയല്ലേ നമ്മളും പറഞ്ഞു വരുന്നത് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു വലിയ ഭാരിച്ച ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇതുപോലെ എയ്റോപ്ലെയിൻ പറപ്പിക്കുന്ന ആളുകൾ ആണ് എങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കരുത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾക്കതിന് കുഴപ്പമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിലേക്ക് വഴി വയ്ക്കുന്നത് നോമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഡീഹൈഡ്രേഷനും ഈ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുള്ള പ്രശ്നങ്ങളും ഇതെല്ലാമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കെ എസ് ആർ ടി സി ബസ് ഓടിക്കുമ്പോൾ ഉണ്ടാവും കാർ ഓടിക്കുമ്പോൾ ഉണ്ടാവും സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഉണ്ടാവും സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാവും വെറുതെ നടന്നു പോകുമ്പോഴും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ അവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നും എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നും ഇത് നമ്മളിത് ചൂണ്ടിക്കാണിക്കും ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് കാരണം രണ്ട് കാരണമാണ് ഒന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഇത് ഭയങ്കര സേഫാണ് ഇത് ഭയങ്കര ശാസ്ത്രീയമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങളുടെ അവകാശവാദം സേഫ് അല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ട് ഇത് ശാസ്ത്രീയമാണ് ഇത് ഭയങ്കര ഗുണമുള്ള സംഗതിയാണെന്ന് പറയും അതുമല്ല ഇതിന് ശാസ്ത്രീയമായിട്ട് ഒരു ഗുണവുമില്ല ഇത് അത്ര വലിയ ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയുമല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അതല്ല നിങ്ങളിതൊക്കെ മാറ്റി വെച്ചിട്ട് ശാസ്ത്രീയമായതുകൊണ്ടോ ഗുണമുള്ളതുകൊണ്ടോ കൊണ്ടോ അല്ല നമ്മളിത് നോക്കുന്നത് ഇത് തക്കുവുണ്ടാവാൻ വേണ്ടിയാണ് ലാൽലക്കും തത്തക്കുവും എന്നത് കേട്ടിട്ട് ആ കൊക്കൊക്ക ആണ് നിങ്ങൾ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഓക്കെ അതുങ്ങളായിക്കോ അപ്പോൾ തക്കുവ വേണ്ട എന്നാരെങ്കിലും വിചാരിച്ചാൽ അവൻ അവൻ്റെ വഴിക്ക് വിടണം ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് നിങ്ങൾ ചെയ്യുകയില്ല അപ്പോൾ ഇത് ഹിജാബിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഹിജാബ് ചോയ്സ് ആണെന്ന് പറയും പക്ഷേ ഹിജാബ് തലയിൽ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലും ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ നോമ്പ് യാത്രക്കാരന് നിർബന്ധമില്ല അങ്ങനെ ചെയ് എടുത്തില്ല ഈ പ്രശ്നമില്ല എന്നൊക്കെ പറയും എന്നിട്ട് പറയും ആ കഷ്ടപ്പെട്ട് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ കൂലി കിട്ടും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ നോക്കുമോനെ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പോലും നിർബന്ധിക്കുന്ന അവസ്ഥ വീടുകളിൽ നമുക്ക് കാണാം ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അത് നിങ്ങൾ തിരുത്തണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് നോമ്പ് നോക്കണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ വേണ്ട എന്നൊരാൾക്ക് തോന്നിയാൽ അതിനെ നിങ്ങൾ അനുവദിക്കണം അവരെ പിന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ അതെന്തോ വലിയ കുഴപ്പമാണെന്ന് ചിത്രീകരിച്ച് നോമ്പില്ലാത്ത ആളുകളുടെ മുന്നിൽ നിന്ന് കഴിക്കണത് പോലും പ്രശ്നമാണ് എന്നൊക്കെയുള്ള ചില കപടവാദങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഇതിനെ ഇത്ര വലിയൊരു ഗ്ലോ ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ചോദ്യം അത് ശരിയല്ല ഒരാൾക്ക് നോമ്പ് നോക്കണ്ട എന്ന് ഒരു തീരുമാനമെടുക്കണമെന്ന് തോന്നിയാൽ അതിനെ നിങ്ങൾ അനുവദിച്ചേ പറ്റൂ എന്നതാണ് നമ്മളുടെ വാദം അതുകൊണ്ടാണ് ഇത് തുറന്ന് തുറന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഈയൊരു എന്താണ് ഇതിൻ്റെ വാർത്തയിലെ കാണാം പൂവർ ഓർ ഇറഗുലർ റീറ്റിംഗ് ഹാബിറ്റ്സ് ക്യാൻ ബി എ കോൺട്രിബ്യൂട്ടറി കോസ് ഓഫ് ഡിക്രീസ് പൈലറ്റ് പെർഫോമൻസ് റിസേർച്ച് ഹാസ് ഷോൺ റിസേർച്ച് ഹാസ് ഷോൺ ദാറ്റ് ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് സ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഫാസ്റ്റിംഗ് പീരീഡ് കോൺട്രിബ്യൂട്ട് ടുവേഡ്സ് ഡിക്രീസ്ഡ് കോഗ്യൂണിറ്റീവ് ഫംഗ്ഷൻ നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ദിസ് ഈസ് സ്പെഷ്യലി റെലവെൻ്റ് ഫോർ എയർ ക്രൂ പേഴ്സണൽ ഗിവൺ ദ ഫിസിയോളജിക്കൽ ഡിമാൻഡ് പ്ലേസ്ഡ് അപ്പോൺ ദ സെർക്കുലർ ആഡഡ് ഇത് പൈലറ്റുമാർക്ക് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇവിടെയും പറഞ്ഞു വെക്കുന്നത് നോമ്പ് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ അത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അല്ലാതെ ആകാശത്തുള്ള ട്രാഫിക് ജാം അല്ല ഇവിടെ പ്രശ്നം എന്നുള്ളത് ഇനിയെങ്കിലും വെളുപ്പിക്കാൻ വരുന്ന കാക്കന്മാരൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് മദ്രസ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാവാനേ സാധ്യതയുള്ളൂ നിങ്ങളത് മാറ്റിയിട്ട് തലച്ചോറുകൊണ്ട് ചിന്തിച്ചു തുടങ്ങൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഒരു ഓർഡർ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്ത് വെക്കുന്നു ഇനി ഇത്

ഡീഹൈഡ്രേഷൻ തന്നെയാണ് അവിടുത്തെ വിഷയം അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി കൊന്നത് നൂറ്റി ഒന്ന് പേരെയാണ് അന്ന് നോമ്പ് നോറ്റ് കൊന്നത് അങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞു വെക്കുന്നത് ആ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ എറോപ്ലെയിൻ ഇടിച്ച് താഴെ വീഴുന്നതിനും തൊട്ട് മുന്നേ ഉള്ള ചിത്രങ്ങളാണിതൊക്കെ ഇനി അതിനുശേഷം ആകാശത്തുനിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർത്ത മാത്രമാണെട്ടോ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇനി ഇതിന് മുന്നേ ഉള്ളൂ എന്ന് എടുത്തു ഒന്ന് പറയേണ്ട എയ്റോപ്ലൈൻ പഴയതല്ലേ പുതിയ എയ്റോപ്ലെയിൻ അപകടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും എന്നായിരിക്കും നിങ്ങളുടെ വാദം അപ്പോൾ പഴയത് നിങ്ങൾ എടുക്കില്ല ഇനി പുതിയത് വന്നാൽ പറയും അത് ട്രാഫിക് ജാം ആണെന്ന് പറയും അപ്പോൾ എന്തായാലും മദ്രസാ ജീവികളെടുത്ത് പിടിച്ചിരിക്കാൻ വലിയ പാടാണ് എന്നാലും ഇനി ആകാശത്തുനിന്ന് ഇറങ്ങി ഭൂമിയിലെ രണ്ട് ഉദാഹരണം ഇത് യു എയിലെ ഒരു വാർത്തയാണ് മോസ്റ്റ് ഡേഞ്ചറസ് അവോഡ്സ് ഓൺ റോഡ്സ് റിവീൽ എക്സ്പെർട്സ് ഷെയർ സേഫ്റ്റി ടിപ്സ് എന്നാണ് അവിടെ പറയുന്നത് അവിടെ ആ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാം ഫാസ്റ്റിംഗ് ക്യാൻ റിസൾട്ട് ഇൻ ഡീഹൈഡ്രേഷൻ ലോ ബ്ലഡ് ഷുഗർ ആൻഡ് എക്സോഷൻ വിച്ച് ഇൻ ടേൺ ക്യാൻ അഫക്റ്റ് ദ മൊട്ടോറീസ് അറ്റൻഡിനസ് കോൺസെൻട്രേഷൻ വിഷൻ ആൻഡ് റിയാക്ഷൻ ഇത്രയും സാധനങ്ങളെ ബാധിക്കുന്നു എന്നാണ് അതിലേറ്റവും കൂടുതലെടുത്ത് പറയുന്നത് ഡീഹൈഡ്രേഷൻ ലോ ബ്ലഡ് ഷുഗർ ആൻഡ് എക്സോഷൻ ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വണ്ടി പിടിച്ച് പോയിട്ട് ദുബായ് ഷെയ്ക്കിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെയാണ് തിരുത്തേണ്ടത് ഇങ്ങനെയൊന്നുമല്ല ഇത് ട്രാഫിക് ജാമാണ് ഇതിൻ്റെ കാരണം അതല്ലാതെ ഇത് ഈ എമുക്കൽ പറയുന്നതുമാതിരി നിങ്ങളിതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് തിരുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേകമായ അഭ്യർത്ഥന എന്നാണ് പറയാനുള്ളത് ഇനി ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നു ഇനി വേറൊരു കാര്യം ഇത്രയും നാളും നമ്മളിവിടെ സംസാരിച്ചത് മുഴുവൻ ഞാൻ തുടക്കത്തിലും പറഞ്ഞിരുന്നു നോമ്പ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അധികം പറയാറില്ല കാരണം അത് പറയുമ്പോൾ പറയും ഞാൻ നോമ്പെടുത്തു എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ ഞാൻ നോമ്പെടുത്തു എനിക്ക് മൂലക്കുരുവ് വന്നില്ലല്ലോ ഞാൻ നോമ്പെടുത്തു എനിക്ക് അപ്പി ഇടുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് കാക്കാമാരുടെ രീതി അപ്പോൾ അതുകൊണ്ട് നോമ്പ് നോക്കുന്ന ആളുകളിൽ ആളുകളിലുണ്ടാകുന്ന ഫിസിയോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അപകട സാധ്യതകളും ഇതാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ എടുത്തു പറയുന്നൊരു കാര്യം അപകട സാധ്യത ഉണ്ടാകുന്നു അതവിടെ കൂട്ടുന്നു ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അപകട സാധ്യതയാണ് കൂടുന്നത് അപ്പം നിങ്ങൾ നോക്കുക എന്താണ് ആ ഞാൻ അമ്പത് വർഷമായി നോമ്പ് എടുക്കുന്നു ഇതുവരെ ചത്തു പോയിട്ടില്ലല്ലോ ഇപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു കണക്ക് മൊത്തത്തിലെടുത്തിട്ട് അതിനകത്ത് എത്ര പേർക്ക് ഈ പ്രശ്നം അവിടെ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ കണക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നു ഇതാണ് നമ്മളുടെ വിഷയം അതല്ലാതെ അനക്ഡോട്ടൽ ആയിട്ടുള്ള സംഗതികൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് നോക്കിയിട്ട് മാത്രമല്ല ഇതിനെ നമ്മൾ വിലയിരുത്തുന്നത് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ കണക്കിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഈ നോമ്പ് കാലം അതിനോട് അനുബന്ധിച്ച് നോമ്പ് കാലം കഴിഞ്ഞ ഉടനെയും അതുപോലെ പല സമയങ്ങളിലായിട്ട് പല രീതിയിലാണ് ഹോസ്പിറ്റലുകളിൽ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അവിടെ സോറി കണ്ട് ആഴ്ചകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യം ഈ നോമ്പ് കാലത്ത് വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് ലിവർ ഡിസീസസ് അത് മാറി നിന്ന ആളുകൾ അത് വീണ്ടും രണ്ടാമത് ഉടലെടുക്കുകയും വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഒ കാണുന്നു കാണുന്ന ഇനി അതുകൂടാതെ ഈ ബ്ലീഡിങ് പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾ അതുകൂടാതെ അൾസറിൻ്റെ വിഷയമായിട്ട് വരുന്ന ആളുകൾ ഇതെല്ലാം വേറെ ഒരു സൈഡിൽ ഒരു മൂലയിൽ വരുന്നു ഇനി അതുകൂടാതെ കാർഡിയക് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ വരുന്ന ആളുകളുടെ എണ്ണം അത് വേറെ ഇതെല്ലാം പഠനങ്ങൾ ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു എന്നാണ് ഈ പറയുന്നത് അതല്ലാതെ രോഗം മൂർച്ഛിക്കുന്നു എന്നുള്ളതല്ല കാരണം നിങ്ങൾ പറയുന്നതാണ് രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ നോമ്പ് എടുക്കേണ്ടല്ലോ എന്നാണ് പറയുക ഇവിടെ നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുക സിംറ്റം വരുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴല്ലേ അറിയുന്നുള്ളൂ അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ ഈ പ്രീ ക്ലിനിക്കൽ ഒരു 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 സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അസുഖം അത് ഉണ്ട് എന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പേരിൽ നോമ്പ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക ഇതാണ് നമ്മളെ ചോദ്യം നിങ്ങൾക്കതിന് സാധിക്കില്ല അപ്പോൾ അതുതന്നെയാണ് ഒരു പടച്ചോൻ വന്നിരുന്നിട്ട് പറയുകയാണ് ആരോഗ്യമുള്ള ആളുകൾ നോമ്പ് എടുക്കൂ അസുഖമുള്ള ആളുകൾ എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതൊരു ദുരന്തമായി പോകുന്നത് അതുകൊണ്ടാണ് കാരണം അസുഖത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ലെവലിന് അപ്പുറത്തേക്ക് അതിന് അണ്ടർലൈനിങ് ആയിട്ടുള്ള പല രീതിയിൽ അത് എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി അവിടെ ഉള്ളപ്പോൾ അസുഖം എന്ന് പറയുന്ന സംഗതി അങ്ങനെ നമ്മൾക്ക് അനുഭവപ്പെടുന്നതിന് മുന്നേയുള്ള ഒരു സ്റ്റേജും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തൊരു പഠിച്ചോനായി പോകുന്നു എന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പറയുന്നത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ഒരു ദൈവികതയും ഇല്ല എന്ന് പറയുന്നൊരു പ്രശ്നം അത് അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് അവിടെയാണ് ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലൊരു ദുരന്തമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡീഹൈഡ്രേഷൻ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതോടൊപ്പം സിർക്കേഡിൻ ഋതം അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതും ുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ പൂവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് അത് അമിതമായ ഭക്ഷണമാവുക ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്തതുമാകുക രണ്ടും നമ്മളവിടെ പറയുന്നു പിന്നെ ഉറക്കം അത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ കാലങ്ങളായിട്ട് ആഴ്ചകളായിട്ട് നമ്മളിവിടെ ഇവിടെ ഈ നോമ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അസുഖങ്ങൾ എങ്ങനെ ഇതിനകത്ത് ഉണ്ടാകുന്നു എന്നതും കൂടിയാണ് നമ്മൾ ഇത്ര നാൾ പറയാതിരുന്നത് എന്നാൽ ഇനിയെങ്കിലും നമ്മൾ പറഞ്ഞു പോകണം എന്ന് വിചാരിക്കുന്ന കാര്യം ഇതിൽ ഞാൻ പറഞ്ഞു ഈ നോബ് എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഡീഹൈഡ്രേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കാര്യമാണ് നോബ് എടുത്തത് കൊണ്ടൊരു പ്രശ്നമുണ്ടാകും എന്നുള്ളതിനുള്ള എവിടെ ഇതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ അവരോട് പറഞ്ഞു അന്ന് അതായത് അങ്ങനെയല്ല അതിൻ്റെ രീതി ബേഡൺ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നോമ്പ് എടുക്കുന്നത് ആരോഗ്യത്തിന് ഗുണമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആ ഗുണമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ വെക്കേണ്ടത് അത് റമദാനിലെ നോമ്പ് തന്നെയാണെന്നും വരണം അത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഉമ്മുമാനെ കെട്ടിക്കണ പരിപാടി ആ കൊച്ചുമാനെ കാണിച്ചിട്ട് അത് പറ്റില്ല എന്ന് നമ്മൾ അവരോട് പറയാറുണ്ട് അപ്പോൾ അവർ അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പകരം ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിന് അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് സംഭവിക്കുന്നത് എന്നാലും പോട്ടെ ഇനി റമദാൻ ഫാസ്റ്റിംഗ് ഓൾട്രേഷൻ ഇൻ ബോഡി വാട്ടർ കമ്പാർട്ട്മെന്റ്സ് ഫാസ്റ്റിംഗ് ഇൻ റമദാൻ എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്ന് നമുക്കറിയാം വെള്ളം കുടിക്കാതെയാണ് ഇതിൽ അവർ അസസ് ചെയ്തത് വാട്ടർ കമ്പാർട്ട്മെന്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം വ്യതിയാനം അത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഒരു ഇൻട്രാ സെല്ലുലാർ ഒരു കമ്പാർട്ട്മെന്റുമാണ് നമുക്കുള്ളത് ഇതിൽ രണ്ടിലും വാട്ടർ ലെവൽ അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ബോഡിയിൽ ആ ഫ്ലൂയിഡ് ബാലൻസ് അവിടെ ഉണ്ടാവുകയും ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളു ഇതാണ് നമ്മളുടെ ഒരു ബോഡി ഫിസിയോളജിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നോമ്പ് നോക്കുന്ന ആളുകളിൽ ഇത്തരം പഠനം ഇത് നടത്തിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണിത് നടത്തിയിരിക്കുന്നത് ഓപ്പൺ ലേബൽ കോഹോട്ട് വിത്ത് ലോഞ്ചിറ്റൂൺ ആൻഡ് ഫോളപ്പ് ഇൻ വോളി സെവൻറ്റി ത്രീ ഹെൽത്തി മെഡിക്കൽ സ്റ്റാഫ് ഹു പ്ലാൻ ടു ഫാസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഡ്യൂറിങ് റമദാൻ ഇതാണ് അവിടെ അവർ നടത്തിയ പഠനം അപ്പോൾ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാം ഇൻട്രാസെല്ലുലർ വാട്ടർ ഡിക്രീസ് സിഗ്നിഫൻലി സിഗ്നിഫിക്കൻലി ബൈ എബൌട്ട് വൺ സിക്സ്റ്റി എം എൽ നൂറ്റി അറുപത് എം എൽ വാ വെള്ളം ഇൻട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിൽ അതവിടെ കുറഞ്ഞിരിക്കുന്നു ഇതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അവിടെ മറ്റൊരു കാര്യം ഈ എക്സ്ട്രാ സെല്ലുലർ വാട്ടർ അതിനകത്ത് വലിയ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നും അവിടെ പറയുന്നുണ്ട് ഇത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യകത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലും എക്സ്ട്രാ സെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലും വാട്ടർ ഡിപ്ലീഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ട് സംഗതികളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളെ ബോഡിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് ഛർദിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് വെള്ളം കുറയുമ്പോൾ അത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയാണ് ഈ ഫ്ലൂയിഡ് ഇംബാലൻസ് വരുന്നത് അല്ലെങ്കിൽ വാട്ടർ ലോസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും എക്സ്ട്രാ സെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലാണ് അതേസമയം നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കുക മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഡിപ്ലീഷൻ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലാണ് ഇതാണ് അവിടുത്തെ പ്രശ്നം ഇവിടെയാണ് നമ്മളിതിൻ്റെ ആ ഒരു പ്രാധാന്യം തിരിച്ചറിയേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പാരൽ ഡിക്രീസ് ഇൻ ഇൻട്രാസെല്ലുലർ വാട്ടർ ആൻഡ് ഫേസ് ആംഗിൾ ഇൻഡിക്കേറ്റഡ് ഇമ്പയർഡ് സെൽ മെമ്പ്രെയിൻ ഇൻറ്റഗ്രിറ്റി വിത്ത് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ഇൻട്രാസെല്ലുലർ ടു എക്സ്ട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റ് അപ്പോൾ നോമ്പ് നോക്കുന്ന ആളുകളിൽ ഇൻട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു അങ്ങനെ കുറയുന്നത് മാത്രമല്ല എങ്ങനെയാണ് കുറയുന്നത് അവിടെ നിന്നും വെള്ളം എക്സ്ട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ട് എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിലുള്ള വെള്ളം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ബോഡി അതു തന്നെയാണ് ഈ പ്രശ്നത്തിന് വഴി വെക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ പറയാറുള്ള മറ്റുള്ള എല്ലാ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അറ്റൻഷൻ കുറയുന്നു കോഗ്നേറ്റീവ് എബിലിറ്റി വ്യതി വ്യത്യാസപ്പെടുന്നു ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നു തലവേദന ഉണ്ടാകുന്നു ബോധം പോകുന്നു ബോധം ആ അഴക്കടൽ അത് പോകുന്നു അതുപോലെ പല പല പ്രശ്നങ്ങൾ എന്തും അതിനെല്ലാം കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ഈ ഡിപ്ലേഷൻ തന്നെയാണ് അതുണ്ടാകുന്നു എന്ന് പ്രൂ പ്രൂവ് ചെയ്യുന്ന പഠനം ഇത് പഠനം നടത്തിയിരിക്കുന്ന മുഴുവൻ മുഹമ്മദ് തഗി നജാഫി അലി സദൂഖ് അബ്ബാസിയൻ ഹമീദ് മുഹമ്മദി മുഹമ്മദ് റീസ അബ്ബാസി മുഹമ്മദ് റീസഖ ഖത്താമി അലി ഗഫരി മുഹമ്മദ് ഹുസൈൻ സൊജ മൊറാദി എല്ലാം മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ആണ് അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ അവരെ ഫോണിൽ വിളിച്ചിട്ട് അതിനകത്തൊരു കറസ്പോണ്ടൻസ് വച്ചിരിക്കുന്ന ആൾ ഉണ്ട് ആൾക്ക് നേരെ കത്തെഴുതുക ഇത് ഫ്രോണ്ടിയേഴ്സ് ഇൻ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ജേണലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ അന്വേഷണം വാട്ടർ കമ്പാർട്ട്മെൻസിൽ വ്യത്യാസമുണ്ടോ ഉണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് എവിടെയാണ് അത് കൂടുതൽ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ഇൻട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിലാണ് അത് വെള്ളം കുറയുന്നത് അത് ഡേഞ്ചറാണ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഇനി അതിൻ്റെ മറ്റ് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള ഡീറ്റെയിൽസിലൊക്കെ ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു ചെറിയ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു നേരത്തെ പറഞ്ഞത് തന്നെ അതായത് ഡീഹൈഡ്രേഷൻ വഴി നിങ്ങൾക്ക് ഈ വാട്ടർ ലോസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാസെല്ലുലർ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിപ്ലീഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ദാഹം എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിനകത്ത് പ്രധാനമായിട്ടും അവിടെ സംഭവിക്കുന്നത് അതോടൊപ്പം ബോഡിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം റീ അബ്സോർബ് ചെയ്തുകൊണ്ട് വെള്ളം അവിടെ റീട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പക്ഷേ അതിൽ എടുത്തു പറയേണ്ട സംഗതിയാണ് ഈ വാട്ടർ വാട്ടറിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തേഴ്സ്റ്റ് സെൻറ്റേഴ്സ് അതവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഇൻട്രാസിൽ ഉള്ള കമ്പാർട്ട്മെൻറ്റിൽ ഒരു വെള്ളത്തിനുള്ള ഒരു കുറവുണ്ട് എന്ന ഏറ്റവും മിനിമം ധാരണ നിങ്ങൾക്ക് വേണം ഇതാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ ഇനിയിപ്പോൾ നോമ്പുകാരനായാലും ശരി അല്ലെങ്കിൽ ശരി എന്നതാണ് പറഞ്ഞു വെക്കാനുള്ളത് ഇനി അതിൽ വേറെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ തേഴ്സ് സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വെള്ളം അതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം അത് ചെറിയ കുട്ടികളിലും പ്രായമായിട്ടുള്ള ആളുകളിലും അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും അത് ഇമ്പയർഡ് ആവാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവരിൽ ഇത്തരത്തിലുള്ള മൂത്രത്തിൻ്റെ കളർ നോക്കിയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ദാഹത്തിൻ്റെ ലെവൽ നോക്കിയിട്ടോ മാത്രം നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല അവിടെ നിങ്ങൾ ഏറ്റവും മിനിമം പറഞ്ഞാൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ നിർബന്ധിക്കണം അതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും വെള്ളം കുടിക്കണം കുടിപ്പിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ ഇനി മറ്റുള്ള രീതിയിൽ ഇത് ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് അളക്കാനുള്ള സംവിധാനങ്ങൾ യൂറിയ യൂറിക് ആസിഡ് ഇതുപോലുള്ള സംഗതികളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടും മറ്റ് പല ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കൊണ്ടും സോഡിയം ലെവൽ പൊട്ടാസ്യം ലെവൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഇല ഇലക്ട്രോലൈറ്റ് ബാലൻസ് അവിടെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് നമ്മളവിടെ ചെയ്യേണ്ടി വരിക ഇനി അതിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആ കമ്പാർട്ട്മെൻറ്റിൽ അവിടെ വരുന്ന ലോസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബോഡിയിൽ എപ്പോഴും ദാഹത്തേക്കാൾ ഉപരി അവരവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വാട്ടർ റീ എന്ന് പറയുന്ന സംഗതിയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വലിയ ഡിപ്രഷനിലേക്കൊക്കെ വരുമ്പോൾ മാത്രമാണ് ദാഹം എന്ന് പറയുന്ന സാധനമൊക്കെ അവിടെ ഒരു ഒരു റോള് പോലും ഉള്ളൂ പക്ഷേ എപ്പോഴും അത് ദാഹം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതി ആയിരിക്കില്ല അവിടെ എപ്പോഴും നമുക്ക് പുറത്തു നിന്നുള്ള സപ്ലിമെൻറ്റ്സ് അതായത് നമ്മൾ ഈ ഡ്രിപ്പ് ഇടുന്ന പരിപാടി പോലെ ഉള്ള സംഗതികൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയൊക്കെ വരുന്നത് അത്തരം ആളുകളിലാണ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തത് ഈ ഇഫക്ട്സ് ഓൺ ഹെൽത്ത് ഓഫ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഡ്യൂറിങ് ഫാസ്റ്റിംഗ് ഇൻ റമദാൻ ഇത് സംബന്ധിച്ചിട്ട് ഏറ്റവും പഴയൊരു പഠനമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് രണ്ടായിരത്തി മൂന്നിൽ വന്നിട്ടുള്ളൊരു പഠനമാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു വളരെ ജേർണലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് അങ്ങനെ ഇത് നേച്ചർ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് യൂറോപ്യൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ജേണലാണ് ഒരു സ്റ്റഡിയാണ് അത്യാവശ്യം നല്ല ജേണലൊക്കെയാണ് അതിലവർ പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്പെസിഫിക് ആയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല അതൊക്കെ ശരിയാണ് സമ്മതിക്കുന്നത് പക്ഷേ റിഡക്ഷൻ ഇൻ ഡ്രഗ് കോംപ്ലയൻസ് വാസ് ആൻ ഇൻഹെറൻറ്റ് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ദ ഫാസ്റ്റ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് മറ്റ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ ആ മരുന്ന് ആ മരുന്നുമായിട്ട് ശരീരം അവിടെ എഴുകി ചേരാനുള്ള ഒരു ഒരു പ്രശ്നം ആ അതിനോടുള്ളൊരു കോംപ്ലയൻസ് അതിനകത്തൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഡോസ് അവിടെ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരുന്നു കോമൺ ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റഡീസ് റിവ്യൂഡ് വെർ ഇൻക്രീസ്ഡ് ഇറിറ്റബിലിറ്റി ആൻഡ് ഇൻസിഡൻസസ് ഓഫ് ഹെഡേക്സ് വിത്ത് സ്ലീപ്പ് ഡിപ്രവേഷൻ ആൻഡ് ലാസിറ്റ്യൂഡ് പ്രിവലൻ്റ് ഇതാണ് അവിടെ ഒരു കാര്യം ഇതൊരു ചെറിയൊരു ഒരു വളരെ ജർണലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് അതിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണത് ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വിശ്വാസികളുടെ സമാധാനത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ട് ഒന്ന് എടുത്തു വെച്ചതോളൂ ഇനി അടുത്തത് ഫാസ്റ്റിംഗ് ദ മന്ത് റമദാൻ ബൈ മുസ്ലിംസ് കുഡ് ഇറ്റ് ബി ഇഞ്ചൂറിയസ്ഡ് ടു ദയർ കിഡ്നീസ് ഇത് ഒരു സ്റ്റഡി ഇത് സൗദി ജേർണൽ ഓഫ് കിഡ്നി ഡിസീസ് ട്രാൻസ്പ്ലാന്റ് അതിനകത്ത് വന്നിട്ടുള്ള ഒരു വലിയ അടിപൊളി സ്റ്റഡിയൊന്നുമല്ല പക്ഷേ ഇത് സൗദിന്നായതുകൊണ്ട് ഞാനൊന്ന് എടുത്തുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഏഴിൽ വന്നിട്ടുള്ളതാണ് അതിൽ നിങ്ങൾക്ക് കാണാം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അബ്സ്ട്രാക്ട് മാത്രം ഞാനിവിടെ വെക്കുകയാണ് ദെർ വാസ് എ സിഗ്നിഫിക്കൻ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ ബിട്വീൻ ദ എൻ ഐ ജി വാല്യൂസ് ആൻഡ് ദ ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹെൻസ് ഡയബറ്റിക് ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ് ഷുഡ് ബി മെറ്റിക്കുലസ്ലി ഫോളോഔഡ് ഡ്യൂറിങ് റമദാൻ ഫാസ്റ്റിംഗ് ഇൻ കൺക്ലൂഷൻ ഫാസ്റ്റിംഗ് റമദാൻ മേ ഹാവ് ഇഞ്ചൂരിയസ് ഇഫക്റ്റ് ഓൺ ദ റീനൽ ട്രിബ്യൂൾസ് ഇൻ സി കെ ഡി പേഷ്യൻസ് ഇത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്കറിയാം ഇത് നോമ്പുകാർ അവരുടെ ഒരു എണ്ണം എടുക്കുമ്പോൾ കിഡ്നി പേഷ്യൻസിനൊന്നും നോമ്പ് നിർബന്ധമൊന്നുമില്ല രോഗികൾ നോമ്പ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഒരു സിംറ്റം ഫ്രീ ആയിട്ടൊന്ന് നിൽക്കുന്ന ഒരാൾ നിങ്ങൾ എന്ന് ആരോഗ്യവനാണെന്ന് തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഒ പിയിലൊക്കെ വരുന്ന ആളുകൾ അവർ എന്താ ധരിച്ചിരുന്നത് അവർക്ക് അസുഖമില്ല മരുന്ന് ചെറിയ തോതിലൊക്കെ കഴിച്ചിങ്ങനെ പോകുന്നു അസുഖമില്ലാതെ ഇങ്ങനെ പോകുന്നൊരു സമയം ആ സമയത്ത് അവർ ചിന്തിക്കുകയാണ് ഓക്കെ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ മരുന്നിൽ പോവല്ലേ മരുന്ന് രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് കഴിക്കാം പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം ഡോക്ടറെ വരുന്നു കാണുന്നു നിർബന്ധിക്കുന്നു അപ്പോൾ ഡോക്ടർ ഉച്ചയ്ക്കുള്ളത് മാറ്റിയിട്ട് ആ വൈകിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ നോമ്പ് എടുക്കുന്നു കാരണം എന്താണ് അസുഖമില്ല മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകളാണ് പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ മരുന്ന് മാറ്റിയൊക്കെ ചെയ്ത് അവസാനം എത്തിപ്പെടുന്ന എന്താണ് ഈ കുറഞ്ഞു എന്നവർ ധരിച്ചിരുന്ന ആ അസുഖം അത് രണ്ടാമത് എമേർജ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ അസുഖം മാറുക രോഗം ഇല്ല രോഗികൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ വളരെയധികം എന്താണ് റിലേറ്റീവാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആപേക്ഷികമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാതെ രോഗം ഇല്ലാത്തവർ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളുകളൊക്കെ നോമ്പെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗുരുതരമായ ഒരു ഒരു അമളി പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ രോഗികൾ നോമ്പെടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് മാറി നിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പോൾ രോഗമില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മരുന്ന് പോലും നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ഇനിയിപ്പോൾ ഡയാലിസിസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ നോമ്പെടുക്കാൻ തുനിഞ്ഞാൽ അത് നിങ്ങളുടെ അസുഖം ഇന്ന് ഡയാലിസിസ് ഇല്ലാതെ പോകുന്ന ആളാണ് എങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒന്നോ രണ്ടോ റമദാനിൽ അങ്ങനെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്ന് സൂചിപ്പിക്കുകയാണ് ഇനി ഫിസിയോളജിക്കൽ ആൻഡ് ക്രോണോബയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് റമദാൻ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ഇത് രണ്ടായിരത്തി നാലിൽ നടക്കുന്ന നടന്ന ഒരു പഠനമാണ് ആനൽസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസം ആ ജേണലിൽ വന്നതാണ് ഇതിൽ നിങ്ങൾക്ക് കാണും ആൻ ഇൻക്രീസ് ഇൻ സിറം യൂറിയ ആൻഡ് യൂറിക് ആസിഡ് വാസ് ഫ്രീക്വൻ്റ്ലി റിപ്പോർട്ടഡ് ആൻഡ് ദിസ് കുഡ് ബി ആൻട്രിബ്യൂട്ടഡ് ടു ഡിഹൈഡ്രേഷൻ ജ്യൂറിംഗ് ദിസ് മന്ത് അതായത് ഇത്തരം ആളുകളിൽ നോമ്പ് നോറ്റ ആളുകളിൽ അവരുടെ ശരീരത്തിൽ സിറം യൂറിയ യൂറിക് ആസിഡ് അത് കൂടുതലായിട്ട് കണ്ടു അതിൻ്റെ കാരണം കുഡ് ബി ഡിഹൈഡ്രേഷൻ ജ്യൂറിംഗ് ദിസ് മന്ത് ഒന്ന് ഇനി however the chronobiological studies have shown that ramadan fasting affects the circadian distribution of body temperature cortisol melatonin and glycemia the amplitude of most of these rhythms decreased and the acrophase shifted nocturnal sleep daytime alertness and psychomotor performance was decreased ഇനി ദേ കുഡ് ബി റെസ്പോൺസിബിൾ ദ മേജർ ചേഞ്ചസ് ഡ്യൂറിങ് റമദാൻ ഫാസ്റ്റിംഗ് ആർ ക്രോണോ ബയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ എന്താ നേരത്തെ പറഞ്ഞത് പൈലറ്റുമാരുടെ കാര്യം എയറോപ്ലെയിൻ പറത്തുമ്പോൾ പ്രശ്നമായി റോഡ് വണ്ടി ഓടിക്കുന്ന ആളുകൾ അവിടെ പ്രശ്നമായി എന്താ കാരണം ദ മേജർ ചേഞ്ചസ് ഡ്യൂറിങ് റമദാൻ ഫാസ്റ്റിംഗ് ആർ ക്രോണ ബയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ദെ കുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ ഹൈ ഇൻസിഡൻറ്റ്സ് ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആൻഡ് ദ റിഡക്ഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് റമദാൻ എന്താണ് പറഞ്ഞത് ട്രാഫിക് ജാം അല്ല കാരണം അവിടുത്തെ അല്ല കാരണം കാരണം അവിടെ ഉണ്ടാകുന്നത് അവിടെ ഒരു ക്രോണോ ബയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് റമദാ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതാണ് പറഞ്ഞു വെക്കുന്നത് വിശ്വസിക്കാൻ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മദ്രസ ജീവികൾ എടുക്കുക സ്വയം അപകടത്തിൽ ചെന്ന് ചാടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇവാലുവേഷൻ ഓഫ് ഫോറൻസിക് ഡെത്ത്സ് ഇനി അടുത്തത് രണ്ടായിരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള മരണങ്ങൾ ആ മരണങ്ങൾ മൊത്തം എടുത്തിട്ട് അതിനകത്ത് ഒരു ഫോറൻസിക് അതിൻ്റെ ഒരു ഇവാലുവേഷൻ അത് നടത്തി എങ്ങനെയാണ് ആളുകൾ മരിച്ചത് അതിൽ റമദാ മാസവും അല്ലാത്ത മാസങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം അതിൻ്റെ ഡെത്ത്സ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് റമദാൻ ഇൻ കോണിയ ടെർക്കി ബിട്വീൻ ടു തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് നയൻ അവിടെ പത്ത് വർഷത്തെ മരണങ്ങൾ അസസ് ചെയ്തു അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ദിർ വാസ് എ സിഗ്നിഫിക്കൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറെൻസ് ഇൻ ടേംസ് ഓഫ് ദി മാനർ ഓഫ് ഡെത്ത് ബിറ്റ്വീൻ ദ ഡെത്ത്സ് ഇൻ റമദാൻ ആൻഡ് ഇൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഇയർ ഇത് തുർക്കിയിലാണ് അതുകൊണ്ട് മറ്റേ ജൂതന്മാരാണെന്ന് പറഞ്ഞ് മുങ്ങരുത് അവിടെ സ്റ്റഡി എന്താണ് അവർ സ്റ്റഡി സജസ്റ്റഡ് ദാറ്റ് ദെർ വാസ് എൻ ഇൻക്രീസ് ഇൻ ആക്സിഡൻ്റൽ ആൻഡ് നാച്ചുറൽ ഡെത്ത്സ് ആൻഡ് എ ഡിക്രീസ് ഇൻ സൂയിസൈഡ് ആൻഡ് ഹോമിസൈഡ്സ് ഇൻ റമദാൻ ആത്മഹത്യയും അതുപോലെ കൊലപാതകവും ഒരു ലേശം കുറഞ്ഞു നിന്നു കാരണം കുൽസിത പ്രവർത്തികളൊക്കെ ഒരു മാസത്തേക്ക് റെസ്റ്റ് ആണല്ലോ അത് പക്ഷേ ബാക്കിയുള്ള മാസങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തു പക്ഷേ പ്രശ്നം അതല്ല ഈ ആക്സിഡൻസ് കൊണ്ടുണ്ടാകുന്ന മരണങ്ങളും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചോ അതല്ലെങ്കിൽ അതുപോലെ നാച്ചുറൽ കോസസ് കൊണ്ടുണ്ടാകുന്ന മരണങ്ങളും അത് റമദാ മാസത്തിൽ കൂടി എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ജേണൽ ഓഫ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് പത്തോളജി അതിനകത്ത് വന്നിട്ടുള്ള സ്റ്റഡിയാണ് തുർക്കിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് അതിൽ നിങ്ങൾക്ക് കാണാം റമദാ മാസത്തിൽ ആക്സിഡൻസിൽ എഴുപത്തി അഞ്ച് ശതമാനം സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ടു ആണ് എന്നുണ്ടെങ്കിൽ നോൺ റമദാൻ മാസങ്ങളിൽ എഴുപത് ശതമാനവും മൊത്തം എഴുപത്തി ഒന്ന് ശതമാനം എന്ന് പറയുന്നിടത്ത് ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് റമദാ മാസത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് കാരണം റോഡിലെ തിരക്കാണ് കേട്ടോ വേറൊന്നുമല്ല ആക്സ് അവിടെ റഷ് കൂടി ട്രാഫിക് ജാമാണ് അതിൻ്റെ കാരണം അതുപോലെ നാച്ചുറൽ കോസസ് വെറുതെ ഇരിക്കുന്ന ആളുകൾ അവർ മരിച്ചു എങ്ങനെയാണ് അത് പതിമൂന്ന് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു മറ്റുള്ള മാസങ്ങളിൽ അത് പന്ത്ര പന്ത്രൊന്നേ പോയിൻറ്റ് ഒമ്പതും പന്ത്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ശതമാനത്തിൻ്റെ വർധനവ് അത് അവിടെ കാണുന്നു അതിൻ്റെ കാരണം എന്താണ് അത് ട്രാഫിക് ജാമാണ് വേറെ ഒന്നുമല്ല ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മരിച്ച ആളുകളുടെ എണ്ണം അത് ഇതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തേക്കുക ഇത് കാണിക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഈ മറ്റേ ഓള ചോദ്യമായിട്ട് വരരുത് നോമ്പ് നോക്കിയിട്ട് എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂ മുതൽ രണ്ടായിരത്തി വരെ റമദാ മാസത്തിൽ തുർക്കിയിൽ മാത്രം മരിച്ചത് മുന്നൂറ്റി പേരാണ് അതുപോലെ നാച്ചുറൽ അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ കോസസ് കൊണ്ട് മരിച്ചത് അറുപത്തി പേരാണ് എന്ന് ഒരു നമ്പർ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇത് തുർക്കിയിലെ മാത്രം കണക്കാണ് ഇനി വേറെ ഓരോ സ്ഥലത്തും നിങ്ങൾക്കിടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് പറയാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഒറ്റ ദിവസം മരിച്ചത് നൂറ്റി ഒന്ന് പേരാണ് അത് ഒന്ന് വെച്ചേക്ക് അപ്പോൾ മരിച്ചവരുടെ എണ്ണം കിട്ടാത്തത് കൊണ്ട് ആർക്കെങ്കിലും കലശലമായിട്ടുള്ള മലബന്ധം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കാം ഇനി അടുത്തത് വേറെ ഒരാണ് ഫാസ്റ്റിംഗ് ആൻഡ് ഡീഹൈഡ്രേഷൻ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയൊരു ഹീറ്റ് വേവ് ഇപ്പം നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതി ഒരു ഉഷ്ണതരംഗം എന്നൊക്കെ പറയുന്ന സംഗതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതുപോലെ വന്നപ്പോൾ അന്ന് ഇതുപോലെ ഒരു റമതാ മാസം വന്നപ്പോൾ മോർ ദാൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് പീപ്പിൾ ഹാവ് ഓൾറെഡി ഡയറ്റ് ഓഫ് ഡിഹൈഡ്രേഷൻ ഇൻ പാക്കിസ്ഥാൻസ് സ്ക്വാച്ചിങ് ടെമ്പറേച്ചേഴ്സ് ആയിരത്തി ഒരുന്നൂറോളം ആളുകളാണ് അന്ന് അവിടെ മരണപ്പെട്ടത് എന്താണ് അതിൻ്റെ കാരണം അന്ന് അവർ നോമ്പുകാലമായിരുന്നു അവിടെ ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ട് അവർ മരിച്ചു വീഴുന്ന കാഴ്ച അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോ സ്ട്രോക്ക് വന്ന് മരിച്ചു വീഴുന്ന ആളുകൾ അവരൊന്നും രോഗികളല്ല ആരോഗ്യവാന്മാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നോമ്പ് നോക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഉഷ്ണതരംഗമുള്ളപ്പോൾ നോമ്പ് നോക്കരുത് എന്നല്ലല്ലോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉഷ്ണതരംഗമൊക്കെ അവിടെ പോയിക്കോട്ടെ നമ്മൾ കഠിനം ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഹൂറികളെ കിട്ടും എന്ന് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ആളുകൾ അത് വക അവർ നോമ്പ് നോറ്റ് ആയിരത്തി ഒരുന്നൂറ് ആളുകളാണ് ഓൺ ദ സ്പോട്ട് ഹൂറികളെ ഉറപ്പിച്ചത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി അവിടെ വേറൊരു കാര്യം കൂടി നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ ഒട്ടകമല്ല മനുഷ്യനാണ് മൻ നമ്മളെ കാര്യം നമ്മൾ പറയാറുണ്ട് കുറേ വെള്ളം അങ്ങ് രാവിലെ എഴുന്നേറ്റ് കുടിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുക അത് ഭയങ്കരമായ ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം അതായത് ഡ്രിങ്കിങ് ടു മച്ച് അറ്റ് നൈറ്റ് ഈസ് ബാഡ് ആസ് വെൽ ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു Just in the paragraph, the Muslims' time of daylight fasting ends on July 16 this year. Eid al Fitr, the celebratory breaking of the fast at the end of Ramadan, is the second most important Islamic holiday. While the manner of celebration varies from region to region, it is uh, it almost always involves lots of food and drink. Until then, devout believers tried to write.

ഇറ്റ് ഡയല്യൂട്സ് ദ ബോഡീസ് ഇലക്ട്രോലൈറ്റ്സ് ടു മച്ച് കോസിങ് വാട്ടർ ടു ബി ഡ്രോൺ ഔട്ട് ഓഫ് ദ സെൽസ് ത്രൂ ദെയർ മെംബ്രെയിൻസ് ഗർത്ത് സൈസ് ദിസ് ക്യാൻ ലീഡ് ടു സെർബ്രൽ ഓർ പൾമനറി എഡീമ ഇൻ പീപ്പിൾ വിത്ത് എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതേ കാരണം തന്നെയാണ് ഈ റോഡ് ആക്സിഡൻറ്റ്സ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിക്കുന്നതിനും ഒരു കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് കാരണം രാവിലെ എഴുന്നേറ്റ് കൊട്ടക്കണക്കിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും ഇതുപോലെ ഈ അതിനൊരു പേര് പറയും ആ സെൽസ് അവിടെ സ്വെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ അത് അവിടെ തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം മന്നിപ്പ് ഉണ്ടാകും അതാണ് അവിടെ സംഭവിക്കുന്നത് അതും അപകടങ്ങൾക്ക് വഴി വെക്കുന്നു ഇതു തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എത്ര പേര് മരിച്ചു ആയിരത്തി ഒരുന്നൂറ് പേരാണ് പാകിസ്ഥാനിൽ അന്ന് മരിച്ചത് ഇനി വേറെ ഓവർനൈറ്റ് ഡീഹൈഡ്രേഷൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് എ മോർണിംഗ് ഇൻഫാക്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം കുറേ കുടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു പക്ഷേ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബോഡി അത് പെട്ടെന്ന് വെ ഒരുപാട് വെള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉറക്കത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം സംഗതി കയ്യിൽ നിന്ന് പോവും ഇതാണ് ഉണ്ടാവുക പിന്നെ നിങ്ങൾ അത്താഴത്തിന് കഴിച്ചു കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞാൽ അതും രാവിലെ ഒരു എട്ട് മണി ഏഴുമണിയാകുമ്പോൾ അത് പോകേണ്ട സമയം അത് വാങ്ങിപ്പോകും ഇനി അതിനൊപ്പം നിങ്ങൾ ഈ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം ഗുരുതരാം ഇതൊക്കെയാണ് അവിടുത്തെ നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ അതെല്ലാം പോട്ടെ ഇത് ജനറൽ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഇത് നോമ്പ് അല്ലാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓവർനൈറ്റ് ഡീഹൈഡ്രേഷൻ ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് എ മോർണിംഗ് ഇൻഫാക്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് കിടക്കണം ഇപ്പോൾ നമുക്കറിയാം വലിയ തോതിൽ ഈ ക്രാംസ് കാലിലൊക്കെ മസിൽ പിടുത്തം കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ എന്നത് തന്നെയാണ് അതിൽ നല്ലൊരു ഒരു ഒരു പോംവഴി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ശ്രദ്ധിക്കുക യു എയിലുള്ള റമദാൻ ആക്സിഡൻസിൻ്റെ പാറ്റേൺസ് ഇത് പറയുന്നത് വേറെ ആരുമില്ല ഇൻഷുറൻസ് ക്ലെയിംസ് അതിൻ്റെ ഡാറ്റ അത് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു അനാലിസിസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് റോഡ് സേഫ്റ്റി ഡോട്ട് യു എ ഡോട്ട് കോം ഇതാണ് അവിടെ നമുക്ക് വരുന്നത് റോഡ് സേഫ്റ്റി യു എ ഇതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ക്ലെയിംസ് ഡേറ്റ അനാല അനലൈസ്ഡ് ഫ്രം ദ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ റമദാൻ പീരീഡ് റമദാൻ മാസത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി ഇരുപത് ക്ലെയിംസ് അത് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് ഇതൊക്കെയാണ് ദ റമദാൻ സ്പെസിഫിക് ലൈഫ് സ്റ്റൈൽ ഹാസ് ഫിസിക്കൽ ഇഫക്റ്റ്സ് ഓൺ അവർ ബോഡി സ്പെഷ്യലി ഇഫ് റമദാൻ കോയിൻസൈഡ്സ് വിത്ത് ദ ഹോട്ട് വെതർ ഫാസ്റ്റിംഗ് ക്യാൻ റിസൾട്ട് ഇൻ ഡീഹൈഡ്രേഷൻ ആൻഡ് ലോ ബ്ലഡ് ഷുഗർ വിച്ച് ഇൻ ടേൺ ക്യാൻ എഫക്ട് അവർ അറ്റൻറ്റീവ്നെസ് കോൺസെൻട്രേഷൻ വിഷൻ And reaction. In addition to fasting, the often unusual and irregular meal timings and sleep patterns can cause fatigue, exhaustion, impatience, and distraction, which is reflected in early morning accident peaks. The rush on the roads is a mix of psychological urges and physical needs, and motorists might use this as an excuse to uh, misbehave on the roads. മാത്രമല്ല ഇത് നമ്മളെ കാക്കാമാർ ഇതിനെ വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ റഷ് എന്ന് പറയുന്ന സാധനത്തെ അതാണ് നമ്മളിവിടെ കണ്ടത് അത് ഞാനല്ല ഇവർ തന്നെ പറയുകയാണ് റഷ് അല്ല പ്രശ്നം അണ്ടർലൈങ് പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേഷനും ലോ ബ്ലഡ് ഷുഗറും ഒക്കെ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് എന്നവിടെ പറയുന്നു ഹെൻസ് ഓൾ ട്രാഫിക് പാർട്ടിസിപ്പൻസ് അതാരൊക്കെയാണ് മോട്ടോറൈസ് പെഡസ്ട്രിയൻസ് മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് ബൈസൈക്ലേഴ്സ് എക്സെട്ര മസ്ബി എക്സ്ട്രാ കെയർഫുൾ ഇൻ ദിസ് ടൈം ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡേറ്റ അനാലിസിസ് നടത്തിയ ആളുകളും പറയുന്നത് ഇതിൻ്റെ പ്രശ്നം ഗുരുതരമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് വന്ന വാർത്തയാണ് റമദാൻ റോഡ് ഫെറ്റാലിറ്റി സേർച്ച് ബൈ ട്വൻറ്റി സെവൻ പേഴ്സൺ ഇൻ സൗദി അറേബ്യ ഇരുപത്തിയേഴ് ശതമാനം അധികം ആളുകൾ മരിച്ചു മരിച്ചു കഴിഞ്ഞു എത്തി ഹോകയാ അവിടെ സൗദിയിലെത്തി സോറി നമ്മൾ ഹൂറികളുടെ അടുത്തെത്തി ഇതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ അപ്പോഴും പറയും ഇത് ട്രാഫിക് ജാമാണ് കാരണമെന്ന് പക്ഷെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇവിടെത് നിങ്ങൾക്ക് കാണാം ദി സൗദി ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് ഹാസ് റിപ്പോർട്ടഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ റോഡ് ആക്സിഡൻറ്റ് ഫെറ്റാലിറ്റീസ് ഡ്യൂറിങ് റമദാൻ വിത്ത് ഡെത്ത്സ് സെർജിങ് ബൈ അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി സെവൻ പേഴ്സൻറ്റ് ബിഫോർ ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന് മുന്നേ പ്രത്യേകിച്ചും ഈ വിശപ്പെടുത്ത് പ്രാന്തടുത്ത് ഓടുന്ന ആളുകളിൽ ഉണ്ടാകുന്ന അപകടം അതുവഴി ഉണ്ടായിട്ടുള്ള മരണം അത് ഇരുപത്തിയേഴ് ശതമാനമാണ് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇത് നോമ്പോ ഉള്ള ആളുകളെയും ബാധിക്കുന്നു ഇല്ലാത്ത ആളുകളെയും ബാധിക്കുന്നു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ആ നോമ്പ് ഉള്ളവരെ മാത്രം നോക്കിയല്ലല്ലോ വണ്ടി ഇടിക്കുന്നത് നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കിയ നേരത്തെ നമ്മൾ കണ്ടു പാകിസ്ഥാനില എയ്റോപ്ലൈൻ പൊട്ടി വീണപ്പോൾ ഇടിച്ച് അവിടെ കത്തി വീണപ്പോൾ അത് വീ പോയി വീണത് ആ വീടുകളിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മേത്തേക്കും കൂടിയാണ് അങ്ങനെയാണ് അവിടെ രണ്ട് പേര് ആ വീട്ടിൽ കിടന്ന് മരിച്ചത് ഇതാണ് ഇവിടെ സംഭവിക്കാം നോമ്പിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അങ്ങനെ വണ്ടി ഓടിക്കുന്നതൊക്കെ ഒഴിവാക്കി സമാധാനമായിട്ട് ഒരു വഴി കൂടെ നടന്നു പോകുന്ന ആളുടെ ആയിരിക്കും ചിലപ്പോൾ ഈ നോമ്പ് എടുത്ത് പ്രാന്തെടുത്ത് വണ്ടി ഓടിച്ച് നടക്കുന്നവരത്തും വണ്ടിയിടിച്ച് കയറ്റുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി അഡീഷണലി ദൻ പെർസെൻ്റ് റൈസ് ഇൻ ഫെറ്റാലിറ്റീസ് ബിഫോർ ദ ഡോൺ പ്രയർ രാവിലെ സുബൈ നമസ്കാരത്തിന് മുന്നേ ഉള്ള സമയത്തും പത്ത് ശതമാനം ഇൻക്രീസ് ഇൻ റെസ്പോൺസ് ദ അതോറിറ്റി ഹാസ് ഇൻറ്റെൻസിഫൈഡ് ഇറ്റ്സ് എഫേർട്സ് ടു എൻഷുർ road safety conducting over 112 inspection tours in february 2024 ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇതൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നു ഇനി അതിൻ്റെ താഴെ എന്തൊക്കെയാണ് ഇതിലേക്ക് കാരണങ്ങളായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ദ അതോറിറ്റി ആട്രിബ്യൂട്ട് ദിസ് ഇൻക്രീസ് ടു സെവറൽ ഫാക്ടേഴ്സ് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇൻക്ലൂഡിംഗ് എക്സസീവ് സ്പീഡ് ആസ് സം ഡ്രൈവേഴ്സ് ഡ്രൈവ് ടു റീച്ച് ദർ ഹോംസ് ഓർ പ്ലേസസ് ടു എൻ ദർ ഫാസ്റ്റ് ബിഫോർ ദ മഗരി കാൽ ടു പ്രെയർ ലീഡിങ് ദം ടു എക് സീഡ് സ്പീഡ് ലിമിറ്റ്സ് ആൻഡ് ഡ്രൈവ് റെക്ക്ലെസ്ലി Furthermore, fatigue resulting from lack of sleep or insufficient eating and drinking for, uh, during fasting hours was identified as a significant contributor, affecting drivers' ability to focus and control their vehicles. Roads കഞ്ചഷൻ ഓൾസോ പ്ലേ എ റോൾ ആസ് ഇറ്റ് സിഗ്നിഫിക്കൻ ഇൻക്രീസസ് ബിഫോർ ദ മഗരി കോൾ ടു പ്രേയർ ദർ ബൈ ഹൈറ്റ്നിങ് ദ ലൈറ്റ്ലിഹുഡ് ഓഫ് ആക്സിഡൻറ്റ്സ് അപ്പോൾ തിരക്ക് വർദ്ധിക്കുന്നു അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുന്നു അതിൻ്റെ ഇടയിൽ നിങ്ങൾ ബോധമില്ലാതെ വണ്ടി ഓടിക്കുന്നൊരവസ്ഥ ഇതു തന്നെയാണ് എല്ലാം കൂടി പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത് സൂക്ഷിക്കണം നോമ്പ് തുറക്കുന്ന നേരത്ത് നോമ്പ് നോക്കാത്ത ആളുകൾ അവിടെ വഴിയെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക കഴിയുന്നതും നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇനിയും ഇത് നോമ്പ് നോക്കിയിട്ട് ആരൊക്കെ മരിച്ചു ആരെങ്കിലുമൊക്കെ മരിച്ചോ എന്നൊക്കെയുള്ള ഓള ചോദ്യമായിട്ട് നടക്കുന്ന ആളുകൾ ഈ വീഡിയോ രണ്ട് തവണ ഒന്ന് പ്ലേ ചെയ്ത് കണ്ടാൽ കുറേ കൂടി ഒരു ബോധം വീഴുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ പറഞ്ഞു നോമ്പ് നോക്കരുത് എന്നല്ല ഈ പറഞ്ഞു വെക്കുന്നത് നോമ്പ് നോക്കരുത് എന്നൊരാൾ തീരുമാനിച്ചാൽ അവനെ നിർബന്ധിച്ച് നോമ്പ് നോക്കിക്കരുത് കാരണം അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അവൻ്റേതായിട്ടുള്ള കാരണങ്ങൾ അത് സെപ്പറേറ്റ് തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് ഒരാൾ വേണ്ട എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ നിർബന്ധിക്കുന്നത് അത് ഒഴിവാക്കണം പ്രായമായ ആളുകൾ സൂക്ഷിക്കണം അതുപോലെ നിങ്ങൾ കാര്യമായ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഡ്രൈവിംഗ് പോലെയുള്ള വിഷയങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇതിനെല്ലാം ഉപരിയാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് വഴി വയ്ക്കുന്നു നിങ്ങൾ അസുഖം മാറി എന്ന് വിചാരിക്കുന്നതോ അതല്ലെങ്കിൽ എനിക്ക് അസുഖമില്ല എന്ന് ധരിച്ച് നടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നോമ്പ് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അസുഖങ്ങൾ പുതിയതായിട്ടുണ്ടാകാനും മാറി എന്ന് ധരിച്ച രോഗം അത് രണ്ടാമത് എമേർജ് ചെയ്യുന്നതിന് പോലും കാരണമാകുന്നു ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഇന്ന് സൂചിപ്പിച്ചത് എന്തായാലും ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു വീഡിയോ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാം